ഗായ്സ്, നമ്മൾ ജോലിക്ക് പോകാൻ ആകെ ലേറ്റ് ആയിക്കണം. മിക്കവാറും നമ്മളെ മുതലാളി എടുത്ത് തട്ടു. അല്ല, ഷിൻചാൻ എവിടെ വന്നാ നോക്കിട്ട് കാണല്ലോ, എനിക്കൊന്ന് സ്കൂളുണ്ടല്ലോ. ഗായ്സ്, ഷിൻചാൻ ആണ് സ്കൂളിൽ പോകാൻ നല്ല മടിയാണ്. കാണല്ലോ ചോപ്പ്, നീ എവിടെ പോയി? ചോപ്പ് എടുക്കാന്ന് വെച്ചാ പോട്ടെ, പക്ഷെ നീ സ്കൂളിൽ പോകോ? സ്കൂൾ ഉച്ച വരെ ഉള്ളൂ. ഷേ, ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ അന്ന സഹിച്ചാണല്ലേ, മര്യാദക്ക് നീ സ്കൂളിൽ പോയിക്കോ. അല്ല ഫ്രാങ്ക്ലി ആണോ, ഇനിയിപ്പോ കുളിക്കൊക്കെ വേണ്ട എനിക്ക്. ഏ, അത് കുഴപ്പമില്ല, എന്റെ വീട്ടില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സമയല്ലേ, വേഗം കുളിക്ക്, വേഗം കുളിക്ക്. ഗൈസ്, നമ്മളാണ് ഈ ജോലിക്ക് ആകെ ലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഷിൻചാൻ, ആ ഓന്ത നീച്ച് വണ്ടി അണ്ണാ, ശരിക്കും ഒരച്ചങ്ങോട്ട് കുളിക്കേ. അല്ല ഷിൻചാൻ, എന്റെ കുളി ഇത്ര തൊട്ടൊന്ന് കഴിഞ്ഞോ, എന്നാ വാമക്ക് വേഗം പോവാ. സോ ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു GTA 5 വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. സോ ഇന്ന് ഞാൻ ഒറ്റക്കല്ല ഗൈസ്, നമ്മുടെ കൂടെ പുതിയൊരാളുകൂടി ഉണ്ട്. മറ്റാരല്ല, നമ്മുടെ സ്വന്തം ഷിൻചാൻ. ഗൈസ്, നമ്മുടെ ഷിൻചാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ആളൊരു പൊട്ടനാണ്. അതെ, ഞാൻ ഫ്രാങ്ക്ലി അണ്ണന്റെ കൂടെ നടന്നിട്ട് എത്ര പൊട്ടനായി. അപ്പൊ പൊട്ടനാണ് സമ്മതിച്ചില്ലേ. അപ്പൊ അതിനേറെ സ്കൂളിൽ ഗൈസ്, ഇവൻകാണെങ്കിൽ സ്കൂളിൽ പോവാൻ നല്ല മടിയാണ്. അപ്പൊ നമ്മള് എങ്ങനെയൊക്കെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്നതാണ്. ഫ്രാങ്ക്ലി ആണ് പിന്നെ സ്കൂളിൽ നിന്ന് ഉച്ച വരെ ഉള്ളു. അവിടെ ഉച്ചയെങ്കിൽ ഉച്ച അവിടെ പോയി. ഗൈസ്, വീട്ടിലിരുന്ന ഇവനും ചോപ്പ് കൂടെ ഇവിടെ ഫുൾ അലമ്പ് കാണിച്ച് വീടിനെ അല്പം പൊളിച്ചിടും. പിന്നെ ഗൈസ്, ഞാനാണ് പുതിയ കാർ എടുത്ത്. മറ്റേതല്ല, പോർഷെ പനമേറ. അണ്ണാ, ഇന്നെങ്കിലും ഞാൻ സ്കൂളിലാക്കി തരുമോ? അതൊന്നും നടക്കൂല, ഞാൻ സിറ്റിയിലാക്കി തരാം. അവിടെ സ്കൂൾ ബസ് പോയിക്കോ. അണ്ണാ, അന്ന് വീട്ടിൽ കരുമ്പോ എന്റെ കൂടെ വേറെ ആൾ കൂടി ഉണ്ടാവും. ഏ, അതാരി? ആ കണ്ണ് കണ്ട എല്ലാരും പിടിച്ച് ഇന്റെ വീട്ടുകാരും കേട്ട് എന്നെ കാലം തല്ലുടിക്കും. ഫ്രാങ്ക്ലി അണ്ണാ, വരുന്നാളെ കണ്ടെങ്കിൽ സങ്കടം വരുതിട്ടോ. അതിനു മാത്രം ഇപ്പൊ എനിക്ക് സങ്കടപ്പെടാ, ആരെ വരുന്നേ? ഇനിയിപ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് വല്ലതാണോ? ഏ, അതിന് ചാൻസ് ഇല്ല, ഈ പൊട്ടനൊന്നും ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. അതൊക്കെ വന്നിട്ട് കാണാം. ഗൈസ്, എന്തായാലും ഇവിടെയാണ് നമ്മുടെ ഷിൻചാൻ നമ്മളെ ഇറക്കി വിടല്. അപ്പോ ഇവിടുന്ന് ഷിൻചാന്റെ സ്കൂൾ ബസ് വരും, എന്നിട്ട് അവൻ സ്കൂൾ ബസ് കയറി പോകാനാണ്. അപ്പൊ ശരിയടാ, ഞാൻ പോയി. ഓക്കേ ഫ്രാങ്ക്, ഉച്ചക്ക് ഈ സ്ഥലത്ത് തന്നെ വരണേ. ആ ശരി ശരി ശരി. എന്നാലും ഗൈസ്, ആരാണാവോ അവന്റെ കൂടെ വരാൻ പോണേ? ഏയ്, ഗേൾ ഫ്രണ്ട് ആവാൻ ചാൻസ് ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും നമ്മളെ പണി നോക്കാം. ഗൈസ്, ഞാനാണ് ഈ പണിക്കുവാൻ ആകെ ലേറ്റ് ആയിക്കണ്. മിക്കവാറും മുതലാളി എന്നെ പിടിച്ച് പുറത്താക്കും. അപ്പൊ നിങ്ങൾ കാര്യം എന്താണ് എന്റെ പണി? ഇന്ന് മറ്റൊന്നല്ല, പിസ ഡെലിവറി ചെയ്യണം. ഗൈസ്, അങ്ങനെ നമ്മളത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട. ചെറിയ കടയാണ്, വലിയ വൃത്തിയൊന്നും ഇല്ല. പിന്നെ നമ്മള് ഡെലിവറി ചെയ്യണോണ്ട് ആരെ വൃത്തിയൊക്കെ കാണുക. ഗൈസ്, അങ്ങനെ നമ്മളെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നീ 4:42, അതിന്റെ ഉള്ളിൽ നമുക്ക് 5 pizza ഡെലിവറി ചെയ്യണം. ഓക്കെ, പെട്ടെന്ന് വേണം കാര്യങ്ങളൊക്കെ. കസ്റ്റമേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആണ്. ഇവിടെ 2 customers നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പോയേക്കാ. എന്നാട്ടാ, പിസ പിടിച്ചോ, പിസ പിടിച്ചോ. എന്നാ ഓക്കെ, $13 നമുക്ക് കിട്ടിയേ. ഓക്കെ, ഇവർ രണ്ടുപേർക്ക് ഷെയറിട്ട് കഴിക്കാനാണോ? എന്നാ ഓക്കെ, $10. ഇവൻ എന്തായാലും എത്തിയാ, ഒന്നില്ലെങ്കിലും ടിപ്പും കൂടി തന്നൂടെ. ഓക്കെ, അടുത്ത ആളുടെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് വേ അങ്ങോട്ട് പോയേക്കാം. അവിടെ 4 പേരുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ 3 pizza മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഉള്ളവർക്ക് കൊടുക്കാം. ആ ഓക്കെ, ഫസ്റ്റ് ഇയാൾക്ക് എന്നാ വെച്ചാ. ഓക്കെ, $16. ഇവൻ കുറച്ച് റിച്ചാണ്, നല്ല പിസ ഓർഡർ ചെയ്ത്. എന്നാ പിടിച്ചോ. ഓക്കെ, $15. ഓക്കെ, $18. ഓ, മച്ചാ നല്ല റിച്ചാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ 5 pizza നമ്മൾ ഡെലിവർ ചെയ്ത്. ഇനി നമുക്ക് 10 pizza ഡെലിവറി ചെയ്യാനുണ്ട്. ഗൈസ്, ഈ പാട്ടവണ്ടിന്റെ പകരം അവർക്ക് വല്ല KTM ഡ്യൂക്ക് തന്നൂടെ, അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പണി എടുത്ത് കൊടുക്കായിരുന്നു. ഓക്കെ, 2nd stock നമ്മൾ എടുക്കുകയാണ്. ഗൈസ്, നമ്മൾ അങ്ങനെ 2nd stock എടുക്കുന്നു. അപ്പൊ അപ്പുറത്ത് 5 customers ഒപ്പം നിൽക്കുന്നുണ്ട്. നമുക്ക് വേഗം അങ്ങോട്ട് പോയേക്കാം, അങ്ങനെ പണി പെട്ടെന്ന് തീർത്ത് കൊടുക്കാം. ഓക്കെ, എന്നാ അടാ, സ്ഥലം മാറി. എന്നാ ഓക്കെ, അവനക്ക് 2 pizza ഞാൻ കൊടുത്ത്, പക്ഷെ ഒന്ന് അവൻ എടുത്തില്ല. ഓക്കെ, $23 ഒരു പിസക്ക്, അടിപൊളി. ഓക്കെ, ഇനി ലാസ്റ്റ്. ഓക്കെ, അവിടെ 2 പേരൊക്കെ, നമുക്ക് ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാ പിടിച്ചോ. ഗൈസ്, അപ്പം നമ്മൾ മുതലാളി പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇനി നല്ലൊരു വണ്ടി എടുത്തു തരാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടില്ലേ, കയറ്റൊന്നും മര്യാദക്ക് വലിയില്ല. ഗൈസ്, നമുക്ക് ലാസ്റ്റ് സ്റ്റോക്കും കൂടി എടുക്കണം. ഓക്കെ, ലാസ്റ്റ് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കാറ് ഇവിടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. കാറ് പിന്നെ കുറച്ച് റിച്ച് കാറാണ്. ഓക്കെ, ലാസ്റ്റ്. അവിടെ ലോറിൻ്റെ അടിപ്പെട്ട് എൻ്റെ മോൻ, എനിക്കൊന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് ഇവനൊക്കെ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കണ, ഇജൊക്കെ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കണം. അല്ല, ചോദിക്കാൻ പോയ പിന്നെയും കുഴപ്പമില്ല. ഗൈസ്, നമുക്ക് ടൈമില്ല, വേഗം പോയിട്ട് ഡെലിവറി ചെയ്യാം. ഓക്കെ, നമ്മുടെ മാറി നിൽക്കടാ അവിടുന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എവിടെ ആയിട്ടാണല്ലോ. ഇതെ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഗൈസ്, ആ ലോറി കുത്തിയപ്പോ നമ്മളെ കുറെ ടൈം പോയി, പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് 2 pizza കൂടി ഡെലിവറി ചെയ്താൽ മതി. ആ അടിപൊളി. ഓക്കെ, ഇനി 2 pizza കൂടി ഡെലിവറി ചെയ്താൽ മതി. അത് കഴിഞ്ഞാല് ഇന്നത്തെ പണി കഴിഞ്ഞ്. ഓ, ഇതൊക്കെ വണ്ടിമേ ചോര. ഓക്കെ, ലാസ്റ്റ് 2 customers കുറച്ച് അപ്പുറത്താണ്, അവർക്ക് പോകാൻ ടൈം ഉണ്ടാവും. അവിടെ ഇവൻ തന്നെയല്ലേ നേരത്തെ ഓർഡർ ചെയ്തേ. ആ കുഴപ്പമില്ല, ചെക്കൻ കഴിക്കട്ടെ, അവന്റെ ഹാപ്പിനെസ് തീറ്റയാണെങ്കിൽ തിന്ന് തിന്ന് മരിക്കട്ടോ. ഗൈസ്, പിന്നെ ഞാനാണെങ്കിൽ ഈ വണ്ടി കൊണ്ട് ആരടിച്ചു എന്നാലും എനിക്കൊരു കേസുമില്ല, കാരണം ഈ വണ്ടി എൻ്റെ പേരിലല്ല.
മുതലാളിന്റെ പേരില്ല, മുതലാളിക്ക് കുറച്ച് പണി കിട്ടണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് സോ ഇപ്പൊ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഷിൻചാൻ വന്നാണ്, നമുക്ക് അങ്ങോട്ട് പോയോക്കാ. ഷിൻചാന്റെ കൂടെ ആരുള്ളത് നമുക്ക് അറിയില്ലല്ലോ, മിക്കവാറും വല്ല വള്ളി കേസ് ആയിരിക്കും. ഗൈസ്, അപ്പൊ ഷിൻചാനെ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാരും ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് അടിച്ചു, പെട്ടെന്ന് ലൈക്ക് അടി ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മള് ഷിൻചാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാരാ ഇതാരാ അട ഷിൻചാൻ, ഇതാരാ അണ്ണാ, ഇതാണ് പിങ്കി മോള്, എന്റെ ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടോ? അടാ, നിങ്ങളെ ഹൈറ്റ് ഒന്ന് നോക്കടാ. നോക്കി നോക്കി ഇവരുടെ ഹൈറ്റ് ഒന്ന് നോക്കി, ഇവര് നമ്മള് മാച്ചിങ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഇവള് നമ്മള് നോക്ക്, ഹൈറ്റ് ഒക്കെ കറക്റ്റ് ആണ്, ഞങ്ങള് നല്ല മാച്ചിങ് ആണ്. ഗൈസ്, ഇവനക്കൊക്കെ ഗേൾ ഫ്രണ്ട്, ചത്താ മതി. കുറച്ച് അപ്പുറത്തേക്ക് ഒരു കാര്യം പറയണ്ട എനിക്ക്. ആ പറ എന്തൊറ്റി, ഇങ്ങോട്ടോ അങ്ങോട്ടോ. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പിങ്കി മോളോട് പറഞ്ഞിട്ടുണ്ട് അണ്ണൻ നല്ല റിച്ച് ആണ്, അവിടെ ഞങ്ങളെ വണ്ടറിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. പോടാടുന്നു, ഞാനൊന്നും കൊണ്ടുപോല. അണ്ണ ഒന്ന് ആലോചിച്ച് നോക്ക്, അണ്ണൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അണ്ണന്റെ വില പോവൂലേ. അതും കാര്യാണ്. അല്ല, അണ്ണൻ വരണമെന്നില്ല, ഞങ്ങളുടെ ഒറ്റക്ക് പോയി എൻജോയ് ചെയ്തോളാം, അണ്ണൻ പൈസ തന്നാ മതി. ആ ഉറുമ്പിന് അത്ര വന്ന അന്നെ ഒറ്റക്ക് വിടാ, പോവിടുന്ന്. ആ എന്നാ വന്നോ, പക്ഷെ അണ്ണൻ പുറത്തേക്കണ്ടിരും. അത് ശരി, ഇന്റെ പൈസക്ക് ഇങ്ങനെ ഒറ്റക്ക് ഉള്ളു കയറുന്നിട്ട് ഞാനവിടെ പുറത്തേക്ക്, അതൊന്നും നടക്കൂല. വന്നെ അങ്ങനെ വന്നോ, പക്ഷെ ഒറ്റക്ക് നടക്കണമെന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നാ വാ, വണ്ടി കയറ്. ഷിൻചാനും അങ്ങനെ ലൈനൊക്കെ സെറ്റായി. പിങ്കി മോളെ മുന്നേ തന്നെ ഇരിക്കണം. പിങ്കി മോളെ, നീ എന്തിനാ മുന്നിലിരുന്ന്? അത് കുഴപ്പമില്ല, മുന്നേ തന്നെ ഇരുന്നോട്ടെ. പിങ്കി മോളെ, എന്തൊക്കെയാ സുഖല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? പിങ്കി മോളെ, ഫ്രാങ്ക്ലിനോട് വർത്താനം പറയണ്ടോ. ഓക്കെ ഓക്കെ, സീനി നമുക്ക് നേരെ വണ്ടർലയിലോട്ട് പോവാം. ഇവ രണ്ടുപേരും എൻജോയ് ചെയ്യട്ടെ, നമുക്ക് അതിനുള്ള വിധി ഇല്ല. പിങ്കി മോളെ, അവിടുന്ന് എന്തുവാണേലും ചോദിച്ചോട്ടോ, ഫ്രാങ്ക്ലിന വാങ്ങി തരും. ഓ, അപ്പൊ ഈ ഫ്രാങ്ക്ലിന നല്ല പൈസക്കാരനാണല്ലേ. പിന്നെ നല്ല പൈസക്കാരനാ. ഗൈസ്, എന്തായാലും നമുക്ക് നേരെ ഇനി മറ്റേ അങ്ങനെ നമ്മള് വണ്ടർലയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇറങ്ങ ഇറങ്ങ, രണ്ടാൾ ഇറങ്ങ. അപ്പൊ അണ്ണ, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണും, അണ്ണ എന്തായാലും ഒറ്റക്ക് നടക്ക്. പിങ്കി മോളെ, കുഴപ്പമില്ലെങ്കിൽ ഇന്റെ ഇപ്പൊ വന്നിട്ടെ, ഞാൻ എല്ലാ റൈഡിലും കേറ്റാ. പക്ഷെ ഈ പൊട്ടനെ കൊണ്ടൊന്നും പറ്റൂല. ഏ വേണ്ട, ഞാൻ ഷിൻചാൻ ഏട്ടന്റെ കൂടെ പോയിക്കോളാം. ഷിൻചാൻ ഏട്ടനോ? ഈ കൊച്ചിയർക്കൻ ഏട്ടനോ? എന്തായാലും വാരണ്ട്, ഇതെന്താ അസംബ്ലിക്ക് പോയെ? അവിടെ മര്യാദക്ക് നടക്ക്, ഒരു സ്റ്റാൻഡേർഡിലൊക്കെ നടക്കടാ. ഗൈസ്, അപ്പൊ നമ്മളാ ടിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഉള്ളിലോട്ട് കേറി പോവാ. എന്റെ മോനെ ഗൈസ്, ഇതിന്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ റൈഡ് ഉണ്ട് കേട്ടോ, അവിടെ ഒക്കെ ഫുള്ള് റൈഡ്സ് ആണ്. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ ശരി, എവിടേക്കേലൊക്കെ പോ. ഗൈസ്, അവര് രണ്ടുപേരും പോണ്, നമ്മക്കിനിപ്പോ ഇവിടെ എന്ത് ചെയ്യാ? ഞാനാണ് ടിക്കറ്റും ബുക്ക് ചെയ്ത്, അപ്പം ഇവിടെ ഫുള്ളൊന്ന് റൈഡിലൊക്കെ കയറി നമുക്ക് മുതലാക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എവിടുന്ന് തുടങ്ങുന്ന അറിയാത്ത ഇതിലോട്ട് നേറി നോക്കിയാലോ, ഇതെന്ത് സംഭവം? ഓ ഓ, പക്ഷെ ഇവിടെ റൈഡില്ലല്ലോ. ഇവിടെ റൈഡില്ല, എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നങ്ങൾ കാരണം ക്ലോസ് ആക്കി വെച്ചേക്കാണ്. നമുക്കിനി വേറെ എന്തെങ്കിലും നോക്കാം. ഇവിടെ നിന്ന് ചാടാൻ പറ്റുമോ? ചാടി എന്തെങ്കിലും പറ്റിയാവോ? ഓ, ഒന്നും പറ്റിയില്ല. ഗൈസ്, അടുത്ത നെയിൽ കയറാം, ഇങ്ങോട്ടൊന്ന് പോയോക്കാം, ഈ സാധനത്തിൽ നിന്ന് കയറാൻ പറ്റുമോ? ഗൈസ്, ഇത് ചേച്ചി, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. മോനെ ഇങ്ങ് പോരി, അത് കംപ്ലൈന്റ്. ഓ ഗൈസ്, ഇതും കംപ്ലൈന്റ് ആണല്ലോ. അപ്പൊ ഇവരൊക്കെ ഇത് എന്ത് കാണാനാ വെച്ചേക്കണേ? ഞാൻ പുറത്തു നടപ്പോ വലിയ സെറ്റപ്പ് ആണ് വിചാരിച്ച്. ഓ, ഇനിയിപ്പൊ എന്തൊക്കെ കേറാ, നമുക്ക് ഇതിലോട്ട് നേരോക്കാ. ഓക്കെ, ഇതെന്ത് സംഭവം? ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൈസ് നമ്മൾ അപ്പുറത്ത് കൂടെ സ്റ്റെപ്പ് വഴി കയറി ഇതിൽ കൂടെ അങ്ങനെ ഇറങ്ങി വരണ. പക്ഷെ ഇറങ്ങി വരാൻ പറ്റത്തില്ലേ? പറ്റില്ല പറ്റില്ല, ഇല്ലാന്ന് തോന്നണ. ഗൈസ്, നമുക്ക് മിക്കവാറും വല്ല കാറെടുത്ത് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ച് പോകേണ്ടി വരും. അടുത്തത് എന്താ? ഓ, കിഡ്സിന്റെ. ഇതിൽ കയറാൻ പറ്റുമോ? അയ്യോ, അടിക്കോ ഇനി അടി. ഏ, ഇനിയിപ്പോ നട്ടാ മേലേക്ക് കയറാൻ തരിയോ? ഫൈനലി മേലേക്ക് കയറി. ഗൈസ്, ഇവിടെ നിന്ന് ആളില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളൊന്നും ഇല്ല ഇവിടെ. അവനൊക്കെ എവിടെ പോയി കിടക്കാണാവോ? മിക്കവാറും വല്ലതും തിന്നാൻ പോയിക്കും. അടുത്ത നമുക്ക് ഇനിയിപ്പോ ഇതില് കയറാ. ഇതെന്താ ഗൈസ്, ഇതിന്നൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ? പക്ഷെ ഞാന് നിങ്ങൾക്ക് ആ സൗണ്ട് ചിലപ്പോ കേൾക്കാൻ പറ്റില്ല, കാരണം ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കാണ്. ഇതെന്താ? ഹോണ്ടഡ് ഹൗസ്. ഗൈസ്, ഇത് മറ്റേ പ്രേതത്തിന്റെ സാധനല്ലേ? നമുക്ക് ഇതിലോട്ട് നേറുക. അതെന്താ? വെയിറ്റ് ഗൈസ്, ഇവിടെ കുറച്ച് കണ്ണ്. ഒരു കൊല്ലം ചെയ്യാം നമ്മളെ, നമുക്ക് കേറുക. ഓ ഗൈസ്, ഇതെന്തോ പ്രൊജക്ടർ പോലെ എന്തൊരു സാധനം വെച്ചേക്ക, ആളെ പേടിപ്പിക്കാന്. നമുക്ക് ഇനി നേരെ മറ്റേ ഇതിലോട്ട് നേറുക. ഇവിടെ ഇപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ? ഫസ്റ്റ് ഇതിലൂടെ ഇതിൽ കൂടെ ഉള്ളിൽ കേറാണോ? അല്ലെ, എൻട്രി ഇവിടെ തന്നെയാണോ? നോക്ക്, ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കേറി നോക്കാം. ഓക്കെ, ഇവിടെ എന്താ? ഗോ ബാക്ക്. ഗോ ബാക്കോ? വേണ്ട, ആവശ്യമില്ല, ഞാൻ മുന്നിക്ക് നടന്നോളാം. ഇതൊക്കെ എന്താ സാധനം? പോരാ. സംഭവം എന്താ? പേടിക്കണം നമ്മള്. ഓക്കെ, നമ്മൾക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് പേടിക്കാം. ഇതെന്താ?
ഇതൊന്നും മരം വെട്ടുകാരനാണ് തോന്നുന്നല്ലേ. അല്ല സോറി, ഇത് കാലനാണ് ഗൈസ്, കാലനാണ്. നമ്മളെ നിങ്ങൾ കണ്ടിക്കും കണ്ടിക്കും മിക്കവാറും കാലൻ. ഇതൊക്കെ എന്താ, വെയിറ്റ്, അതിന്റെ അപ്പുറത്തെന്തോ സാധനം ഉണ്ടല്ലോ. സ്കിബിഡി ടോയ്ലറ്റ് കൈസി, ഇതെ മറ്റേ സാധനം സ്കിബിഡി ടോയ്ലറ്റ്, ടോയ്ലറ്റ് പേപ്പർ ഒക്കെ ഉണ്ട്. കൈസി ഇനി നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയോക്കെ, ഇവിടെ എന്താണോ സംഭവം. എന്താ സംഭവം, ലൈബ്രറിയാണ്. ഓക്കെ, പ്രേതത്തിന് ഇടക്കിടക്ക് വായിച്ചിരിക്കാൻ സെറ്റപ്പിന് ഒരു ലൈബ്രറി ഒക്കെ വെച്ചിരിക്കണ്. ഒരു ഒരു വൈബ് ഇല്ലല്ലോ ഗൈസ് ഇവിടെ. ബിവെയർ ഗൈസ്, ഇവിടുന്നാണ് തോന്നുന്നത് റിയൽ പ്രേതങ്ങൾ. ഓക്കെ, കുറെ സ്കള്ളൊക്കെ വെച്ചിരിക്കണല്ല ഇവിടെ. ഓ പേടിച്ചു, എന്തെന്താ പിയാനോ. ഗൈസ് ഇനി ആയിരിക്കും ക്ലൈമാക്സ്, അതായത് ഇവിടുന്ന് ആയിരിക്കും നമ്മളെ പേടിപ്പിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഗൈസ് ഇവിടുക്ക് അങ്ങോട്ട് ഒരു ഒരു ഗുഹയാണ്, നമുക്ക് അങ്ങോട്ട് പോയോക്കാം. ഗൈസ് നമുക്കാണ് ഇവിടുന്ന് ഇവരുടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്രേതങ്ങൾ വരാൻ തോന്നുന്നത്. എക്സിറ്റോ, ഏ ഇത് കഴിഞ്ഞു, വെയിറ്റ് നമുക്ക് പോയോക്കാം. ഇത് കഴിഞ്ഞു ഗൈസ്, ഇതിത്ര ഉള്ളൂ. ഇതിൽ ഇതിലിപ്പോ എന്താ ഇത് മാത്രം പേടിപ്പിക്കാനൊക്കെ പോരാ, ത്രില്ലിംഗ് അല്ല. ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിച്ച് വെറുതെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അടുത്ത് എന്തെങ്കിലും സാധനം നോക്കാം. ഗൈസ് ഒരുമാതിരി ആളെ പറ്റിക്കാണ്ടാക്കിയ പാർക്ക്. ഏ ഇതെന്താ സാധനം, ഇനി ഇതും ചിലപ്പോൾ കയറാൻ പറ്റൂലായിരിക്കും. ഏത് കയറാൻ പറ്റും. ഓക്കെ ഗൈസ്, പറക്കണ വണ്ടി. ഇത് ഇതെങ്ങനെ പറത്തുക എന്ന് എനിക്കറിയില്ല, ഇതെങ്ങനെ പറക്കുക. ഓ പറക്കാൻ തുടങ്ങി. ഓ ഗൈസ്, എനിക്ക് ഈ പാർക്കിൽ ആകെ ഇഷ്ടപ്പെട്ട ഒരു സാധനത്താണ്, ബാക്കിയൊക്കെ ഒരുമാതിരി സാധനങ്ങളാ. ഗൈസ് ഇത് ഇത് സംഭവം കൊള്ളാട്ടോ, നമുക്ക് പാർക്കിന്റെ ഫുൾ വ്യൂ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഇതിന്റെ മേലൊക്കെ ഒന്ന് കയറിയോക്കിയാലോ. വെയിറ്റ് വെയിറ്റ്, ഇത് കൺട്രോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. ഗൈസ് ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട്, ഇതെന്താ സാധനം, പൂത്തിരിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആണ്ട് പോയേക്കാം. ഗൈസ് ഈ വണ്ടി എനിക്ക് നല്ല ഇഷ്ടമായി, ഇത് മിക്കവാറും ഞാൻ വീട്ടിൽ എടുത്തോണ്ട്. ഇതെന്താ സംഭവം ഗൈസ്, ഈ ഇത് ഈ കാർ ഓടിക്കാനുള്ള സ്ഥലമാണ് ഗൈസ്, നമുക്കിത് അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയോ? കഴിയും കഴിയും. ഇതെങ്കിലും മര്യാദക്കൊന്ന് വർക്കാണ് റൈഡ് ഉണ്ടല്ലോ, സന്തോഷം. അല്ല ഇതെങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാ? ഇതിലെ കയറ്റണം. ഓ ഞാൻ കണ്ണടട്ടോണ്ടാണ് ഇങ്ങനെ കാണുന്നേ, പക്ഷെ ഇതൊരു ഫണ്ണില്ലല്ലോ ഇതില്. മറിഞ്ഞ് ആടാ, ഇതൊരു സേഫ്റ്റി ഇല്ല, സേഫ്റ്റി ഇല്ലാത്ത പാർക്ക്, നമുക്ക് കേസ് കൊടുക്കണം. വേണ്ട ഇത്, ഈ റൈഡൊന്നും വേണ്ട, ഈ റൈഡൊന്നും വേണ്ട. ഒരുമാതിരി റൈഡ് ഗൈസ് ഈ പാർക്കത്തെ, എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ പാർക്ക്. ഗൈസ് ഈ പാർക്ക് തീരെ രസമല്ല, ഒരുമാതിരി പാർക്ക്. അല്ല ഞാൻ അവിടെ വെച്ചിട്ട് മറ്റേ വണ്ടി അവിടെ, അത് ആരോ എടുത്തോണ്ടോയി. ഓ ഇനിയിപ്പോ ഇതെന്ത സാധനം, അടുത്തൊന്ന് സ്കള്ളിൻ്റെ ഇമോജി കൊടുത്തിട്ട് ഒരു തേങ്ങ ഉണ്ടാവില്ല, വെറുതെ പോയിരിക്കേണ്ടി വരും അവിടെ. ഗൈസ് ഇവിടെ കുറച്ച് ജോക്കേഴ്സ്. ഇതെന്ത് ഇയാളെ ജയിലിലടച്ചിരിക്കണേ മച്ചാനെ, എന്തൊറ്റി രക്ഷിച്ചണോ? ഇവനെന്താ ഇതിമ്മ കയറിയിരിക്കണേ? ഞാൻ വരട്ടെ മച്ചാ. ഗൈസ് നമുക്കിതിൽ ബാലൻസ് ചെയ്തിരിക്കാൻ കഴിയില്ല, പക്ഷെ ഇവനക്ക് സുഖമായിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ട്രവർ എന്താ ഇവിടെ? ഗൈസ് മച്ചാനിത് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ വെയിറ്റ്, ക്യാമറ ഓൺ അല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവ ഫോട്ടോ എടുക്കണം? ഓരോ വൈബ്, നമ്മൾ ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. നമുക്ക് അടുത്തൊന്നൊരു സംഭവം നോക്കാം. ഇതെന്ന സംഭവം മാജിക്കോ? കസാരല്ലാതെ ഇരിക്കണോ? ഈ വണ്ടി ഉള്ളാലോ, ഓടിക്കാൻ പറ്റുമോ? ഗൈസ് ഫുൾ സ്പീക്കറിലൊരു വണ്ടി കിട്ടി നമുക്ക്, മിക്കവാറെ നമ്മളവിടുന്ന് പിടിച്ച് പുറത്താക്കും, അതുവരെ ഉണ്ടാവും. ഗൈസ് ഇവിടുത്തെ ട്രെയിനൊക്കെ ഉണ്ട്. വെയിറ്റ് ഇതെന്താ, ഇത് മറ്റേ സ്പോർട്സ് കാർ അല്ലേ? ഇത് ഓടിക്കാൻ പറ്റുമോ? ഓക്കെ നമുക്ക് ഇതെടുത്തോക്കാം, വലുതെടുക്കണ്ട. ഇനിയിപ്പോൾ വലുതെടുത്താണ്ട് എവിടെയെങ്കിലും കുത്തിയാൽ അതിന് പ്രശ്നമാവും. ഇതെടുത്താണ് നമുക്ക് ഇതിൽ കൂടെ ഒന്ന് കറങ്ങി നോക്കാം. ഗൈസ് നമ്മളെ ഷിൻചാൻ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇതവിടെ വന്നിട്ടുണ്ട്. അവിടെ ഷിൻചാനെ പോവല്ലേ നമുക്ക്, എനിക്ക് വയ്യ ഈ പാർക്കിൽ നിൽക്കാൻ. നമുക്ക് പോവാം, അവിടെ എൻജോയ് ചെയ്യാൻ ഒന്നുമില്ല, ഇവിടെ നിന്ന് ബോറടിക്കണം. ഓ അപ്പൊ നമുക്ക് മാത്രല്ല ഗൈസ്, ഇവര് കപ്പിൾസ് ആയിട്ട് വന്നിട്ട് ഇവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗൈസ് എന്നാലും ഇത്രയൊക്കെ നമ്മളെ ഈ വീഡിയോ എന്ന് പറയണത്. അപ്പോ ഷിൻചാൻ പുതിയ ഗേൾ ഫ്രണ്ട് ഒക്കെ, പക്ഷേ ഫ്രാങ്ക്ലി ഇപ്പോഴും ഇങ്ങനെ തന്നെ. അപ്പൊ ഫ്രാങ്ക്ലി എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഫ്രാങ്ക്ലി എന്തെങ്കിലും ഗേൾ ഫ്രണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.